ഇന്നത്തെ സത്യചിന്ത. കേരളം രണ്ട് പ്രളയം കണ്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. ഓരോ മഴക്കാലം വരുമ്പോഴും എല്ലാ മലയാളികളുടെയും മനസ്സിലിപ്പോൾ ചെറിയൊരു പേടിയുണ്ട്. പ്രളയകാലത്ത് ഒഴുകിപ്പോകുന്ന വെള്ളത്തെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? അതിനകത്ത് തേങ്ങയും മറ്റ് മരങ്ങളും ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങളൊക്കെ ഒഴുകിപ്പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ജീവനുള്ള മനുഷ്യൻ മാത്രം ഒഴുക്കിന് എതിരെ ഒഴുകുന്ന കാഴ്ച നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രമേ ഒരു ഒഴുക്കിൽ നിന്നും എതിർദിശയിലേക്ക് ഒഴുകാനുള്ള ശക്തിയുണ്ടാകൂ. ബാക്കി നാളികേരവും ഒതലങ്ങയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഒക്കെ ഒഴുക്കിനൊപ്പം നീന്തുന്നതാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് കുത്തൊഴുക്കിൽപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ഒരു ജീവൻ ആവശ്യമാണ് അല്ലേ? ഉള്ളിൽ ജീവനുണ്ടെങ്കിലേ ഒഴുക്കിനെതിരെ ഒഴുകാൻ സാധിക്കും എന്ന തിരിച്ചറിവോടുകൂടി ഈ ലോകത്തിൻ്റെ എല്ലാ ചീത്തയായ കുത്തൊഴുക്കുകളിൽ നിന്നും മാറി ഒഴുകാൻ, അങ്ങനെ പുതിയൊരു ചലനം സൃഷ്ടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.